ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു അസംബ്ലിമാൻ്റെ ആ ഒരു റൂമിലേക്ക് നമ്മുടെ ചോയ്ക്കാങ്ങു നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അസംബ്ലിമാൻ ഇങ്ങനെ വന്നിട്ട് പറയും, നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എനിക്ക് ഒരുപാട് സർപ്രൈസ് ആയിപ്പോയി എന്നിങ്ങനെ പറയുമ്പോൾ അവനും പറയും, ആ എനിക്കൊരുപാട് സർപ്രൈസ് ആയി, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആക്സിഡൻ്റ് അല്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്കൊരുപാട് സർപ്രൈസ് ആയെന്ന് അവനും പറയും കേട്ടോ. എന്നിട്ട് ഇവൻ ചോദിക്കും, നീ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്തായാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എനിക്ക് എന്തായാലും ചെയർമാൻ സോങ്ങിനെയാണ് ആവശ്യം. എൻ്റെ അച്ഛനെ കൊന്നതും പിന്നെ എന്നെയും അമ്മേനെയും കൊല്ലാൻ ശ്രമിച്ചതായിട്ടുള്ള ആ ചെയർമാൻ സോങ്ങിനെ എനിക്ക് പൂട്ടിക്കണം ുള്ളൂ, വേറെ ഒരു ആഗ്രഹമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ചെയർമാൻ സോങ്ങിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളൊക്കെ പണ്ട് അയാൾ ചെയ്ത ഇങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒപ്പിച്ചു തന്നെ, അത് മാത്രമല്ല നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോള് ഓഹായോങ് ഉണ്ട്, അവളും മറ്റേ കോടതിയിൽ വന്ന് പറഞ്ഞോളൂ എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങനെ വരട്ടും നമ്മുടെ കങ്ഹോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സംസിക്കാണെങ്കിൽ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആ റിസപ്ഷനിലോട്ട് വരുമ്പോൾ അയാളാണെങ്കിൽ ഫുഡിൽ എന്തോ കാണിച്ചിട്ടിരിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്തേ കാണിക്കണേ, ഞങ്ങളുടെ ഫുഡിൽ ഡ്രഗ് ചേർക്കണേന്ന് നോക്കുമ്പോൾ അയാൾ പറയും, പിന്നെ ഞാൻ അങ്ങനൊന്നും ചെയ്യൊന്നുമില്ല, നിങ്ങൾ എന്താ കഴിക്കാൻ നോക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിയതാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു ഫുഡ് മേടിച്ച് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാളിങ്ങനെ പറയും, ആ അത് ഇതിനെയല്ലേ നിങ്ങൾ ഓഫീസ് റൊമാൻസ് എന്ന് പറയണേന്ന് ഇങ്ങനെ പറയുമ്പോൾ സംശയിക്കും, നീ എന്താ ഈ പറയണേന്ന് നോക്കുമ്പോൾ അവൻ പറയും, ഇത് നോക്കിക്കേന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചിട്ട് കൂട്ടും നമ്മുടെ ചോയ്ക്കാങ്ങും, അതുപോലെ തന്നെ നമ്മുടെ മീജു ആണെങ്കിൽ കിസ് ചെയ്യുന്നത്. അപ്പോൾ സംശയിക്കുന്നാണെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് വിഷമമാകും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ കങ് ആണെങ്കിൽ ആ ഒരു ചെയർമാൻ സോങ്ങിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിൽക്കൂട്ടോ, അയാൾക്കടെ ആ ഒരു കമ്പനിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ ഒരു ഒത്തേസോ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കും. ആ ഒരു അസംബ്ലിമാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ നല്ല രീതിക്ക് പ്രിപ്പയർ ആയിട്ട് വേണം അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ അയാൾ നിനക്ക് നല്ല പണി വെച്ച് തരുമെന്ന് ഇങ്ങനെ പറയട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അത് നോക്കി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നത് ആ ഒരു ചെയർമാൻ സോങ് ആണെങ്കിൽ യു എസിലേക്ക് ഒരു ബിസിനസ് ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു വരുമ്പോൾ തന്നെ ഒരാൾ ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ ഇയാളാണെങ്കിൽ ഏറ്റവും ടെറസിൻ്റെ മേളിൽ പോയിട്ട് നിന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്തൊരു വ്യൂ ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്താ അത് നമ്മുടെ ചായ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചായ പറയും, എന്നാലും നീ നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 30 കൊല്ലം ഇവിടെ പട്ടിയെപ്പോലെ പണിയെടുത്താലേ, എന്നിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, മറ്റേ ആളെന്തേ നീ ഒറ്റക്കാണല്ലോ ഉള്ളത്, എന്തായാലും നിനക്ക് തിരിച്ചു വരാനുള്ള ഗഡ്ജ് ഞാൻ സമ്മതിച്ചു, എന്തായാലും നീ പുറത്തോട്ട് എങ്ങനെയെങ്കിലും പോകണമായിരുന്നു, അങ്ങനെ ഒളിച്ച് താമസിക്കണമായിരുന്നു, അതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ. പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ചാ പറയും, നിങ്ങൾ ചോദിച്ചില്ലേ മറ്റവൻ എവിടെയെന്ന്, അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വീട്ടിൽ തന്നെ ഉണ്ട്, അവൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കണേന്നും പറഞ്ഞാൽ അതൊന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. ആ ഒരു വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം തന്നെ ഇയാളാണെങ്കിൽ അവനെ അറിഞ്ഞും പുറഞ്ചിരുന്ന് ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും. അപ്പം തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തള്ളിയിടാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നമ്മുടെ കങ്ഹു ആണെങ്കിൽ അങ്ങോട്ട് വരും കേട്ടോ. കങ്ഹു അവിടെ വരുമ്പോൾ തന്നെ ഇയാൾ പറയും, ഓ കങ്ഹോ നീ ജീവനോടെ ഉണ്ടോ മോനെ, നിനക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സോപ്പിടാൻ വേണ്ടി നിൽക്കുമ്പോൾ കങ്ഹ പറയും, മിസ്റ്റർ ചെയർമാൻ സോങ് നിങ്ങൾ അറസ്റ്റാണ്, ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് അയാളെ ആണെങ്കിൽ ഇങ്ങനെ വിലങ്ങിടും കേട്ടോ. എന്നിട്ട് ആ ഒരു ഫോൺ എടുത്തിട്ട് അവനക്ക് കൊടുക്കാൻ വേണ്ടി പോകും. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കും, വേറെ ഒന്നുമല്ല. ആ ഒരു ചായ ആണെങ്കിൽ നമ്മുടെ സംസിക്കിന് വിളിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും, കങ്ഹോന് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ ഇവനാണെങ്കിൽ കങ്ഹോന് ഫോൺ കൊടുക്കും. അപ്പോൾ ചായ ഇങ്ങനെ പറയും, നീ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കങ്ഹോ പറയും, അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, എന്തെങ്കിലും ഇത് വേണം, തെളിവ് എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചാ പറയും, എന്തായാലും അയാൾ ദേ ഇപ്പം തന്നെ വൈകാതെ തന്നെ യു എസിൽ ബിസിനസ് ട്രിപ്പ് പോകും, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അവൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഒരു അറസ്റ്റ് വാറണ്ട് ഒപ്പിക്കും കേട്ടോ. അപ്പം ന്യൂസ് റിപ്പോർട്ടിലൊക്കെ ആ ഒരു സംഭവം വരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ആഘോഷിച്ച് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിരിക്കും. ആ ഒരു കമ്പോസർ പാടിയ പാട്ടില്ലേ, പാടിയതല്ല എഴുതിയ പാട്ടില്ലേ, അതൊക്കെ അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അപ്പം തന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കും, ചെയർമാൻ സോങ് അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ന്യൂസ് വെക്കുമ്പോൾ എന്താ നമ്മുടെ ആ ഒരു ചെയർമാൻ സോങ്ങിനെ അറസ്റ്റ് ചെയ്ത കാര്യം അറിയിക്കും. അത് മാത്രമല്ല നമ്മുടെ കങ്ഹു ആണ് പിടിച്ചതെന്നും കൂടി അവർക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും കേട്ടോ. അപ്പം മീജിയുടെ അമ്മ പറയും, എടി നീ എന്താണ് എന്നോട് പറയാണ്ടിരുന്നത്, എന്തായാലും നമ്മൾ ബന്ധുക്കാരാവാൻ പോണേലേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുമേ ബന്ധുക്കാരാ നിങ്ങളാന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഏജിനെ വന്നിട്ട് പറയും, ആ അത് ഞാൻ അമ്മയാണ് അല്ലേ അമ്മേ എന്നും പറഞ്ഞിട്ട് എന്നുവെച്ചാൽ നമ്മുടെ കങ്ഹോനെ കല്യാണം കഴിക്കാൻ പോണേന്നുള്ള രീതിക്ക് നമ്മുടെ ഏജിനെ പറയും കേട്ടോ. അപ്പം തന്നെ അമ്മ പറയും, നമുക്ക് എന്തായാലും നാളെ എല്ലാവർക്കും കൂടി സോളിലോട്ട് പോവാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ മീജു സംസിക്കും, അതുപോലെ തന്നെ അവളും ആണെങ്കിൽ ആ ഒരു അസംബ്ലിമാൻ്റെ മോളും ആണെങ്കിൽ ആ ഒരു കോടതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗുണ്ടായിരിക്കും ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ടാവുക. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ജൂരിയിലെല്ലാവരും ഒരു വണ്ടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു കോടതിയിലോട്ട് തന്നെയായിരിക്കും അവരും പോകുന്നുണ്ടാവുക. അപ്പോൾ അമ്മയാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇല്ലേ, അവരുടെ ഒപ്പം ആയിരിക്കും പോകുന്നുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയും, നിങ്ങൾ എന്തായാലും നോക്കിക്കോ, അവൻ എന്തായാലും ഞങ്ങൾ പൂട്ടും എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അമ്മ പറയും, നീ മര്യാദക്ക് റോഡിൽ നോക്കി വണ്ടി ഓടിക്കുക, അതൊക്കെ എനിക്കറിയാം, നീ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ.
അങ്ങനെ അമ്മയുടെ ആ ഒരു ആഗ്രഹപ്രകാരം അങ്ങനെ അവൻ പിന്നെ ആ ഒരു വക്കീലാവും കേട്ടോ. അങ്ങനെ വക്കീലായിട്ട് ആ ഒരു ചെയർമാൻ സോങ്ങിൻ്റെ എതിരെയായിട്ട് അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അയാളെ ചെയ്ത അനീതിയായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഓരോരോ കാര്യങ്ങളും കൂടുതൽ കാശൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, മർഡറും അതുപോലത്തെ എല്ലാം. അങ്ങനെ ഇവനിങ്ങനെ പറയും ഇയാളുടെ എല്ലാ സെക്രട്ടറിമാരും മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇയാളും ഒരു സെക്രട്ടറിയാണെന്ന് ഇങ്ങനെ പറയും. ആ ഒരു ചായയും ഒരു സെക്രട്ടറിയാണ്. ഇങ്ങനെ ചാ തന്നെ പറയട്ടെ, ചാക്ക് കുറേ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ അവൻ്റെ ഒരു ഇതനുസരിച്ച് എല്ലാം പറയും. അങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ അവനിങ്ങനെ പറയും അതിലൊരു സെക്രട്ടറിയാണ് നമ്മൾ മരിച്ചു പോയ ആ ഒരു യങ് സോങ് എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച്. അവള് എന്തായാലും ഇവൻ്റെയും സെക്രട്ടറിയാണ്, അപ്പോൾ ഇവൻ്റെ ഒരു ഇത് കൊണ്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവാന്ന് നമ്മുടെ ചെറുക്കനും വാദിക്കൂട്ടാം. അങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയും എനിക്കൊരു സാക്ഷി പറയാനുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒത്തേസോ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഒത്തേസ് വരുമ്പോൾ ചെയർമാൻ സോങ് ഒക്കെ ഒരുപാട് ഒരു അതിശയാകും. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും, നീ മര്യാദക്ക് വന്നോളം വന്ന് ഇങ്ങനെ സാക്ഷി പറയണേ ഞാൻ നിൻ്റെ പേരൊന്നും പറയില്ല, നിങ്ങളുടെ കാര്യങ്ങളൊന്നും പറയില്ല, പക്ഷെ നമുക്ക് ചെയർമാൻ സോങ്ങിനെ പൂട്ടാന്ന് ഇങ്ങനെ പറയട്ടോ ഒരുമിച്ച്. അപ്പോൾ ഈ ഒത്തേസം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയും, ശരിക്കും പറഞ്ഞാൽ ആ ഒരു മരിച്ചു പോയ ആ പെൺ എൻ്റെ കീഴിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്താണ്, പക്ഷെ അവൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ജോലി നിർത്തണേണ്, അവൾ പ്രഗ്നൻ്റ് ആയത് അവൾക്ക് ഒരു ജീവന് ഭീഷണിയാണെന്നും പറഞ്ഞു. അത് മാത്രമല്ല അത് ചെയർമാൻ സോങ്ങിൻ്റെ കൊച്ചാണെന്നും കൂടി അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൻ പറയും ഓ അപ്പോൾ ചെയർമാൻ സോങ്ങിൻ്റെ മോനാണല്ലേ എന്നൊക്കെ പറയും. നമ്മുടെ ചെയർമാൻ സോങ്ങിന് നല്ല ദേഷ്യം വരുട്ടോ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർമാൻ സോങ്ങിൻ്റെ കൊച്ചിലല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തന്നെ ഈ ഒരു ഒത്തസം ആണെങ്കിൽ ഇങ്ങനെ വലിയ രീതിക്ക് ഇങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോൾ തന്നെ എന്താ ബാക്കി ചെയ്ത് നമ്മുടെ ഒത്തസോടെ മോളങ്ങ് വരും കേട്ടോ. അപ്പോൾ അവൻ പറയും എനിക്കൊരു സാക്ഷിനെയും കൂടി വിസ്തരിക്കാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഒത്തസോടെ മോളങ്ങോട് വരും. മോളങ്ങോട് വന്നിട്ട് ഇങ്ങനെ പറയും ഞാൻ കാരണമാണ് ഞാനാണ് കങ്ഹോന് ഇങ്ങനെ സ്ലീപ്പിംഗ് പേഴ്സ് ഇതാക്കി കൊടുത്തത് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ്. അത് മാത്രമല്ല ഈ കങ്ഹയാണെങ്കിൽ അവൻ്റെ ഭാര്യേനെയും കൊച്ചിനെയും കൊല്ലുമെന്ന് ഓർത്തിട്ടാണ് കൊന്നെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് കങ്ഹോടെ ഭാര്യയും കൊച്ചുമല്ലായിരുന്നു എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അച്ഛനാണെങ്കിൽ ഒരുപാട് ഷോക്കാകും. അപ്പോൾ അച്ഛനിങ്ങനെ പറയും അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യിച്ചത് ഞാനല്ല, ചെയർമാൻ സോങ് എന്നെ നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ചെയർമാൻ സോങ്ങിനെ കൊച്ചിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് എന്നോട് നിർബന്ധിച്ചു, അങ്ങനെയാണ് മോളെ ഇങ്ങനെ ചെയ്യിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ഇവളിങ്ങനെ പറയും ഇല്ല അങ്ങനെയൊന്നും അല്ല, അച്ഛൻ്റെ അവിഹിതത്തിലുണ്ടായ കൊച്ചാണ് അതെന്ന് ഇങ്ങനെ പറഞ്ഞു. അച്ഛനെ പറയുമ്പോൾ അച്ഛൻ പറയും എന്തായാലും ഞാൻ നിങ്ങളോട് മറച്ച് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കും, ഒരു മെൻ്റലിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും എന്നോട് ക്ഷമിക്കണം എൻ്റെ മോക്ക് പാടില്ലാത്തെയാണ് ഞാൻ നിങ്ങളിൽ നിന്നും അത് മറച്ചു വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും അച്ഛാ അച്ഛനെന്താ എന്നോട് ഇങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ആരെങ്കിലും ചെയ്യൂ സ്വന്തം മക്കളോടാ, നമുക്കിവിടെ നിർത്താം, നമുക്കിവിടെ വെച്ച് നിർത്താം അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറയെങ്കിലും അവനിക്കൊരു കുലുക്കം ഉണ്ടാവില്ല. അപ്പോൾ തന്നെ ഒത്തേസോടെ മോളിങ്ങനെ പറയും എനിക്ക് കങ്ഹോ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ അവനെ കൊല്ലാമെന്ന് നോക്കിയത്, എൻ്റെ അച്ഛനാണെങ്കിൽ ചെയർമാൻ സോങ്ങിൻ്റെ ഒപ്പം ചേർന്നിട്ട് കങ്ങോടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു, അതിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ പിന്നെ അവനെ കൊല്ലാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ നിന്നതെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ പറയും ഒരു സാക്ഷി കൂടി ഉണ്ട്, നമുക്കപ്പോൾ ആരുടെയാണ് കൊച്ചെന്ന് അറിയാലോ, നിങ്ങളുടെയാണോ എൻ്റെയാണോ അതോ ചെയർമാൻ സോങ്ങിൻ്റെ കൊച്ചാണോ നമുക്ക് DNA ടെസ്റ്റ് ചെയ്ത് അറിയാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കാണിക്കുന്നത് എന്താ ആ ഒരു ബോട്ടിലെ ആ ഒരു മിസ്റ്റർ ചോയില്ലേ, ആ ചോയാണെങ്കിൽ യങ് സോങ്ങിൻ്റെ കൊച്ചിനെ അങ്ങോട്ട് ഇങ്ങനെ വരൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിശയാവും, അപ്പോൾ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടാകും. ആ പെണ്ണാണെങ്കിൽ എല്ലാവരും വരുമ്പോൾ കൊച്ചിനെ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ അവിടെ കിടത്തിയിട്ട് ഒരു സിലിണ്ടർ പൊതിഞ്ഞിട്ടായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവളുടെ കൂടെ ചാടിയത് കൊച്ചല്ലായിരിക്കും, കൊച്ചിനെ അവിടെ സുരക്ഷിതമായിട്ട് അവൾ വച്ചിട്ടുണ്ടാവും. അപ്പോൾ അയാളാണെങ്കിൽ കങ്ഹോനോട് കൊച്ചു മരിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഷോക്കാവും. അപ്പോൾ തന്നെ ഇയാളാണെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ട് പറയും മതി എൻ്റെ മോക്ക് പാടില്ലാത്തതാണ് ഞങ്ങൾ പോണെന്നും പറഞ്ഞ് അവളെയും വിളിച്ചിട്ട് പോകാൻ വേണ്ടി പോകുമ്പോൾ കങ്ഹോ ആണെങ്കിൽ തടുക്കൂട്ടോ. എന്നിട്ട് പറയും സോറി മിസ്റ്റർ യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അമ്മക്ക് ഒരുപാട് സന്തോഷമായിട്ട് അമ്മയാണെങ്കിൽ ഇങ്ങനെ അറുത്ത് വിളിക്കും കേട്ടോ. അപ്പോൾ തന്നെ എല്ലാവർക്കും ഇങ്ങനെ അറുത്ത് വിളിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എല്ലാ കള്ളങ്ങളും തുറന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത് ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെയാണ് കേട്ടോ. ഓരോരുത്തരുടെയും റിപ്പോർട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവരുടെ അഴിമതി ചെയ്തതിൻ്റെയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പിന്നെ നമ്മുടെ കങ്ങോടെ അച്ഛൻ്റെ കേസും പിന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആദ്യമേ ഉണ്ടായിരുന്ന പെണ്ണില്ലായിരുന്നു ഒരു എവിഡൻസ് കൊടുത്തത്, അവർക്കൊക്കെ നീതി കിട്ടിയതും അങ്ങനെ എല്ലാം കാണിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് അവരെയൊക്കെ ഇങ്ങനെ പോലീസ് കൊണ്ടുപോകണതും നമ്മുടെ കങ്ങോ ഇങ്ങനെ കാണും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കങ്ങോടെ അമ്മയുടെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കങ്ങോ പറയും സംശയം ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഏജൻ്റെ പറയും നീ പോയി സഹായിക്കൊന്നും വേണ്ട, എന്തായാലും ഇങ്ങനെ കോടതിയിലൊക്കെ പോയി ഒരുപാട് ക്ഷീണിച്ചല്ലേ, സംസിക്ക് ചെയ്യട്ടെ, സംസിക്കിന് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സോജനം പറയും ആ നേരം സംസിക്കിന് പണിയൊന്നുമില്ലല്ലാന്ന് പറഞ്ഞ് ഈ പിള്ളേരിങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇവൻ ഇങ്ങനെ വന്നിട്ട് പറയും നമ്മുടെ സംശയം എന്നിട്ട് പറയും നീ ഇഷ്ടപ്പെടുന്ന കങ്ങോ അല്ലേ, ശരിക്കും ആര് ഇഷ്ടപ്പെടണമെന്ന് അറിഞ്ഞാൽ നീ നെട്ടിപ്പോകുന്നു പറയുമ്പോൾ നമ്മുടെ കങ്ങോ
പറയും, എടാ ഒന്ന് പോയടാ, നീ വെറുതെ പിള്ളേരുടെ അടുത്ത് കളിപ്പിക്കാൻ ചെല്ലല്ലേ എന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞു വിടും കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ എല്ലാം റെഡി ആക്കുമല്ലോ. റെഡി ആക്കുമ്പോൾ തന്നെ അമ്മയാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ പ്രസംഗം പോലെ ഇങ്ങനെ പറയും, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമേ എനിക്കിവിടെ വരുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു, ഒരു പന്നിയായിട്ട് ഞാൻ വന്നതാണ് ഇവിടെ. പിന്നെ അങ്ങോട്ട് എനിക്ക് നിങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അതാണ് ഇതാണ് അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം എല്ലാവരോടും. അവളാണെങ്കിൽ നമ്മുടെ കങ്ങോടെ അമ്മയാണെങ്കിൽ നന്ദി പറയും കേട്ടോ, അങ്ങനെ നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മുടെ കങ്ങോടെ അമ്മയാണെങ്കിൽ നമ്മുടെ മീജുവിനാണെങ്കിൽ ഒരു മോതിരം കൊടുക്കും കേട്ടോ. മോതിരം കൊടുത്തിട്ട് പറയും, ഇത് നിൻ്റെ അമ്മായിയച്ഛൻ എനിക്ക് തന്ന മോതിരമാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മീജുന് മോതിരം ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മുടെ കങ്ങോനാണെങ്കിൽ മോതിരം ഇട്ട് കൊടുത്തിട്ട് പറയും, ഇത് ഞാൻ നിൻ്റെ അച്ഛന് മേടിച്ചു കൊടുത്താണ്, നിങ്ങളെപ്പോഴും കുറേ നാളത്തേക്ക്, കുറേ നാളത്തേക്കെന്നല്ല ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ നല്ല രീതിക്കൊക്കെ മുന്നോട്ട് പോകണം, ജീവിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മയാണെങ്കിൽ അവർക്ക് നല്ല ഉപദേശമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉപദേശമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാണിക്കുന്നത് നമ്മുടെ അമ്മ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ കങ്ങോ അങ്ങോട്ട് വരുട്ടോ. കങ്ങോ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ പറയും, എന്തായാലും കല്യാണം കഴിയണ വരെ ഞാൻ അമ്മയുടെ ഒപ്പം കിടക്കണേ എന്നറിയുമ്പോൾ അമ്മ പറയും, അങ്ങനെ നിനക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നോക്കണമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ പോലെ. അങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറയും, എടാ നീ എനിക്ക് ആ പാട്ട് പാടി തന്നേന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കങ്ങോ ആണെങ്കിൽ അമ്മക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊടുക്കട്ടും. പക്ഷേ ആ ഒരു പാട്ട് പാടിക്കൊടുക്കുന്ന സമയത്ത് തന്നെ അമ്മ മരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നത് അമ്മയുടെ ആ ഒരു ഫ്യൂണറൽ ചടങ്ങാണ്. അപ്പോൾ എല്ലാവരോടും വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ മുന്നേ പറഞ്ഞ കാര്യമില്ലേ, ഇങ്ങനെ അമ്മയുടെ ആ ഒരു ഫോട്ടോന് മുന്നേ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അവനെ ഇപ്പോഴായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക. കാരണം അന്ന് മനസ്സിലാവുന്ന ഒരു ടൈമല്ലല്ലോ. അപ്പോൾ ഇവരാണെങ്കിൽ അമ്മയുടെ ആ ഒരു ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫോണിലേക്ക് കോൾ വരും, അമ്മയുടെ ഫോണിലോട്ട് കോൾ വരും. അതിലൊരു റിംഗ് ടോൺ ആയിരിക്കും, ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞൊരു പാട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ട് അമ്മക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കും അത്. അപ്പം അവനാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ട് പാടുമ്പോൾ എല്ലാവരും അതിങ്ങനെ ചേർന്ന് പാടും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു സീനാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ മീൻജുടെ അമ്മയ്ക്കാണെങ്കിൽ അതിന് കോൾ വരും, വേറെ ആരെല്ലാം നമ്മുടെ കമ്പോസർ ആയിരിക്കും കേട്ടോ. അപ്പം അമ്മ ചോദിക്കും, പുതിയ പാട്ട് ഇറങ്ങാറായെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും, ആ പുതിയ പാട്ട് ഇറങ്ങാറായെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, ഇനി നമ്മളെപ്പോഴാണ് കാണണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് പറയും, നമുക്ക് നീ വരുവാണെങ്കിൽ എന്തായാലും സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോഴേക്ക് ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഏജിനെയാണെങ്കിൽ അത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറയും, കണ്ടായത് മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ ലവ് ട്രാക്കാണ്, മുത്തശ്ശി ഇപ്പോൾ പ്രണയത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സംസിക്കിൻ്റെ അമ്മയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, സംസിക്ക് എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, എന്തെങ്കിലും കാണണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, ആ നേരാണ് എൻ്റെ അണ്ടർവെയറും അതുപോലെ തന്നെ എൻ്റെ ഒരു സാധനങ്ങളും കാണുന്നില്ല, എൻ്റെ സ്റ്റോക്സൊന്നും കാണില്ല, ബ്രാൻഡ് സാധനമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, അതൊക്കെ തന്നെ അവന് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ ഒരു ജയിലിലെ സീനാണ് കേട്ടോ. നമ്മുടെ ഹവായോങ് ആണെങ്കിൽ ആ ഒരു ഒത്തശ്ശയുടെ മോളാണെങ്കിൽ നിൽക്കുമ്പോൾ ഇവനിങ്ങനെ പറയും, എന്തായാലും നീ അകത്ത് നിൽക്കണല്ലേ, നിനക്ക് കുറഞ്ഞൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തൊന്നും വന്നാണ് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവൾ പറയും, അതൊന്നും സാരില്ലായിരുന്നല്ലോ, എന്നാലും വളരെ നന്ദി എന്നിങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ സമാധാനിപ്പിക്കും. രണ്ട് കൊല്ലമൊക്കെ കണ്ണടച്ച് തീരേണ്ട പോലെ തീരും, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട എന്നൊക്കെയുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കൂട്ട. അപ്പോൾ അവനിങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചിരിക്കും, അവളാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചിരിക്കും. അപ്പോൾ പ്രണയത്തിൻ്റെ പൂമുട്ട് വന്ന പോലെ ഇങ്ങനെ നിൽക്കണേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സോനയും ചാനയാട്ടോ. അപ്പോൾ അവരാണെങ്കിൽ ആ ജൂലി വില്ലേജിൽ തന്നെ നിന്നിട്ട് അവിടെ കൃഷി ചെയ്ത് നടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ പറയും, ഇതെന്താ വില്ലേജ് ഹെഡിൻ്റെ വീട്ടിൽ കുറേ കാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ, അവിടെ നിന്ന് ആ മാസ്ക് ഇട്ട പെണ്ണില്ലേ, ആ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അവളുടെ മുഖമൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ടാകും. അപ്പോൾ അവൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ അയാൾ ഇങ്ങനെ വന്നിട്ട് പറയും, ഹണി നീ ഇതെങ്ങടെ പോണത് പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, എൻ്റെ അച്ഛനിപ്പോൾ എന്തായാലും ആ ഒരു ഇത് വന്നിട്ടുണ്ട്, ആ ഒരു പവർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ എന്നെ തിരിച്ച് വിളിച്ചു, അതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകണേണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഡോണാണ്, അപ്പോൾ ഒളിച്ച് താമസിച്ചതായിരിക്കും അവളിവിടെ. അന്ന് നേരത്തെ ഇവനാണെങ്കിൽ എല്ലാവരോടും കഥ പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നേരായിട്ടുള്ള കഥയായിരിക്കും. അപ്പോൾ അവൾ പറയും, ഞാൻ എന്തായാലും പോകണേണ് അച്ഛൻ വിളിച്ചു എന്നും പറഞ്ഞ് അവളാണെങ്കിൽ കാറിലേട്ട് കയറാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവക്കാണെങ്കിൽ ഛർദ്ദിൽ പോലെ വരും കേട്ടോ. അപ്പം തന്നെ ഒരു മനസ്സിലാക്കുമേ ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് ഓർത്തിട്ട് ആ ഒരു ബോഡി ഗാർഡ് എടുത്ത് പറയും, ഞാൻ എന്തായാലും വരുന്നില്ല, അച്ഛനോട് പറഞ്ഞേക്ക്, എൻ്റെ വയറ്റിൽ വേറൊരാളുടെ കൊച്ചുണ്ടെന്ന് പറഞ്ഞേക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഇവളാണെങ്കിൽ വന്നിട്ട് പറയും, ഹണി ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞ് അവരിങ്ങനെ കിസ് ചെയ്യും കേട്ടോ. അപ്പം അത് കാണുമ്പോൾ സോനൻ ഞാൻ ഒരുപാട് സന്തോഷമാകും.
എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കങ്ഹോനെയാണ്. കങ്ഹോ ഇങ്ങനെ അവർ ജയിലിന്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അകത്തുനിന്ന് ഒരാൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ അവര് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയർമാൻ സോങ്ങിന്റെ കൊച്ചുമോൻ ഒരു കുറ്റം ചെയ്തില്ലേ, അത് ഇവൻ തലയിലാക്കിയായിരുന്ന ഒരാളില്ലേ. അപ്പൊ അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നീ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ നിന്നെ റിലീസ് ചെയ്യാൻ തോന്നില്ല, ആ ചെറുക്കനെ ആയിരിക്കും റിലീസായി വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇവനിങ്ങനെ വന്നിട്ട് പറയുമുണ്ട്, ക്ഷമിക്കണം ഞാൻ ഇത്തിരി വൈകി പോയി എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പൊ ആ ഒരു അച്ഛനും അമ്മയായിരിക്കും അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇവനെതിരെ. അപ്പൊ അവര് പറയും, ആ ചെറുക്കൻ പറയും, അത്ര സാരമില്ല, നിങ്ങൾ എന്തായാലും വന്നില്ലേ, എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കങ്ഹോ അങ്ങനെ വീട്ടിലോട്ട് വരുമ്പോൾ മീജു ഓടി വന്ന് കെട്ടിപ്പിടിക്കൂട്ടോ. അങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ സോജന പറയും, അച്ഛാ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ പറയും, ആ ഏജന സോജന എന്നിങ്ങനെ പറയട്ടോ. അപ്പൊ നമ്മുടെ ഏജന പറയും, അച്ഛനാണ് അച്ഛൻ, എൻ്റെ അമ്മ എന്നാലും എന്ത് സാധനം, സ്വന്തം മോളുടെ കെട്ടുവിനെ തന്നെ തട്ടിപ്പറിച്ചെടുത്തില്ല എന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് പെണ്ണിങ്ങി പോകട്ടോ. പെണ്ണിങ്ങി പോകുമ്പോൾ നമ്മുടെ സോജന പുറകെ ചെല്ലുന്നുണ്ടാകും. അപ്പൊ തന്നെ ഒരു ചെറുക്കൻ ഇങ്ങനെ വന്നിട്ട് ഹലോ എന്നിങ്ങനെ പറയും. അപ്പൊ ആ ഒരു അമ്മ ഇങ്ങനെ പറയും, ഞങ്ങളിവിടെ പുതിയതായിട്ട് വന്നവരാണ്, ഇവിടുത്തെ വില്ലേജ് ചീഫിന്റെ വീടൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഏജന്റ് പറയും, പിന്നെന്താ അമ്മേ ഞാൻ കാണിച്ചതല്ല, എൻ്റെ പുറകെ വന്നോട്ടോ എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവരെ വഴി കാണിച്ചു കൊടുക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ മീജുവിനെ കങ്കോനെയാണ് കാണിക്കുന്നത്. അപ്പൊ കങ്ക പറയും, ഇത് എപ്പോഴേതൊക്കെ സെറ്റാക്കിയെന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവർ ആ ഫോട്ടോ ഒക്കെ നോക്കി വെക്കും. അവൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയും അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാകും. അപ്പൊ അവർ ഫോട്ടോ ഒക്കെ നോക്കി എന്നിട്ട് നമ്മുടെ മീജു പറയും, അത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണ ഫോട്ടോ അല്ലേ, അതേപോലെ നമ്മുടെ ഒരു ഫോട്ടോയും അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ വെക്കാന്ന് ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും, ആണാ അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ ചേഞ്ച് ആയിട്ടും വാ എന്നിങ്ങനെ പറയട്ടോ. ആ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറയുമ്പോൾ അവളാണെങ്കിൽ ഡ്രസ്സ് ഇടാൻ പോകട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ അവരുടെ ആ ഒരു ഫോട്ടോ അല്ലേ, ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് ആ ഒരു ബാക്കിൽ തുറന്നു നോക്കുമ്പോൾ എന്താ ഒരു കത്തുണ്ടാകും. അപ്പൊ അമ്മ ഇവനിക്ക് എഴുതിയ കത്തായിരിക്കും കേട്ടോ. എന്നിട്ട് അമ്മ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കങ്കോ നീ എന്നോട് ആദ്യമായിട്ട് നീ എനിക്ക് ലെറ്റർ തന്നില്ലേ, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് നീ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ എൻ്റെയും അച്ഛൻ്റെയും ഓർമ്മകളിൽ നീ ഉണ്ടാവുന്നല്ല പറഞ്ഞത്, അതേപോലെ തന്നെയാണ് എനിക്കും ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്ന് ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് പറയും, മോൻ ഞാൻ എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉപദ്രവങ്ങൾ എന്നല്ല, അമ്മ നല്ലൊരു അമ്മയായിരുന്നില്ല, അമ്മക്ക് അവസരം ഉണ്ടായിരുന്നില്ല നല്ലൊരു അമ്മയാവാൻ, അമ്മ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു എന്നിങ്ങനെ പറയട്ടോ. എന്നിട്ടിങ്ങനെ പറയും, നീ അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ പറഞ്ഞില്ലേ, ശരിക്കും ഞാൻ വിഷ് ചെയ്തത് ഇനിയൊരു അവസരവും കൂടി കിട്ടണം, ഒരു ജന്മം കൂടി ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ അമ്മയായി ജനിക്കണമെന്നായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതെന്ന് ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് മോനെ ഞാൻ എന്തായാലും അടുത്ത ജന്മം ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ അമ്മ തന്നെയാകും, ഞാൻ നിന്നെ ഒരിക്കലും വഴക്ക് പറയില്ല, നിനക്ക് ഗ്രേഡ് കുറഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ ചീത്ത പറയില്ല, അതുപോലെ തന്നെ നിനക്ക് വരക്കാൻ കഴിവുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല, അമ്മ ഒരിക്കലും ശകാരം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും, മോനെ നീ കുറേ നാളത്തേക്ക് നിന്റെ ജീവിതാവസാനം വരെ നമ്മുടെ മീജുവോടൊപ്പം ഏച്ചിനോടൊപ്പം സോജനയോടൊപ്പം ഒക്കെ നീ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അമ്മ ആ ഒരു കത്ത് നിർത്തുണ്ടാവുക. എന്നിട്ട് അമ്മ ഇങ്ങനെ പറയും, എന്ന് സ്വന്തം നിന്റെ ബാഡ് മദർ എന്നിങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കത്ത് നിർത്തുമ്പോൾ നമ്മുടെ ഇവനിക്കാണെങ്കിൽ ഒരുപാട് സങ്കടം വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അമ്മ ഇങ്ങനെയൊക്കെ എഴുതിയതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ സങ്കടമൊക്കെ വന്ന് അമ്മ ഇങ്ങനെ പറയും, എന്തായാലും അമ്മ എന്നെ സംരക്ഷിക്കണം എന്നിങ്ങനെ പറയും കേട്ടോ. അമ്മയും അച്ഛനും എന്നെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവൻ പറയും, അല്ല ഞങ്ങളെ സംരക്ഷിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ മീജു ആണെങ്കിൽ ആ ഒരു വെഡിങ് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വരും കേട്ടോ. എന്നെ വെഡിങ് ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ കങ്കോ പറയും, യു ആർ അണ്ടർ അറസ്റ്റ്, എന്തായാലും എൻ്റെ കെട്ടുകളാവാൻ പോണല്ലേ, അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അവനിങ്ങനെ തമാശക്ക് പറയും. എന്നിട്ട് പറയും, അത് എനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനാണെങ്കിൽ പന്നിക്കുട്ടീനെ കൊടുത്ത് പ്രപ്പോസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവനും പന്നിക്കുട്ടീനെയും പിടിച്ച് നിൽക്കൂട്ടോ. എന്നിട്ട് പറയും, ജീവിതകാലം മുഴുവൻ നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പം അതിന് ആ പന്നിക്കുട്ടി ഇങ്ങനെ ഓടുമ്പോൾ അതിൻ്റെ പുറകെ അവരിങ്ങനെ ഓടൂട്ടോ. അപ്പം ഇതോടെയാണ് കേട്ടോ നമ്മുടെ ഗുഡ് ബാഡ് മദറിൻ്റെ ഈ ഒരു ഡ്രാമ തീർന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് തോന്നി, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് എനിക്കറിയില്ല, പക്ഷെ ഇത്രക്കും അങ്ങ് പെട്ടെന്ന് തീർക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. അപ്പോൾ ഇനി അടുത്ത ഡ്രാമയായിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ.